തൃശൂർ ദേശീയപാതയിൽ പട്ടാപ്പകൽ 2 കോടിയുടെ സ്വർണ്ണ കവർച്ച. 3 വാഹനങ്ങളിലെത്തിയ 10-അംഗ സംഘമാണ് സ്വർണ്ണ വ്യാപാരിയുടെ കാർ തടഞ്ഞ് സ്വർണം മോഷ്ടിച്ചത്. സ്വകാര്യ ബസിന്റെ ക്യാമറയിലാണ് ദൃശ്യങ്ങൾ പതിഞ്ഞത്. വ്യാപാരിയുടെ കാർ കവർച്ചാ സംഘം തട്ടിയെടുത്ത് വഴിയിൽ ഉപേക്ഷിച്ചു. കവർച്ചാ സംഘത്തെ പോലീസ് തിരയുകയാണ്. ജെയ്സൺ ചാമ്പോളപ്പിലുണ്ട് വിവരങ്ങളുമായി. തൃശ്ശൂരിൽ നിന്ന് പട്ടാപ്പകലാണ് കേരളത്തിലാണ് ജെയ്സൺ ഇങ്ങനെ ഒരു കാഴ്ച എന്നുള്ളത് ഞെട്ടിക്കുന്നതാണ്. സ്വർണം പൊട്ടിക്കൽ സംഘത്തെപ്പറ്റിയുള്ള പലവിധ വാർത്തകൾ വരുന്നതിനിടയിലാണ് വ്യാപാരിയുടെ കാർ ഉൾപ്പെടെ തട്ടിയെടുക്കുകയും പിന്നീട് സ്വർണവുമായി ഈ കവർച്ചാ സംഘം കടന്നു കളയുകയും ചെയ്യുന്നത്. ആസൂത്രിതമായ നീക്കമാണ്. പോലീസ് എന്താണ് പറയുന്നത് ജെയ്സൺ? ബിനിൽ, ഇന്നലെയായിരുന്നു, ഇന്നലെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പട്ടാപ്പകലായിരുന്നു സംഭവം. സാധാരണ തമിഴ്നാട്ടിൽ നിന്നൊക്കെ തൃശ്ശൂരിലേക്ക് സ്വർണം കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് സ്വർണ്ണാഭരണമാക്കി അവിടേക്ക് തന്നെ കൊണ്ടുപോകുക ഒരു സ്ഥിരം പരിപാടിയാണ്. ഞാൻ രാവിലെ വാർത്തയിലൊക്കെ പറഞ്ഞതാണ്, ഇന്ത്യയിലെ തന്നെ ഏറ്റവും അധികം സ്വർണ്ണാഭരണ നിർമ്മാണം നടക്കുന്നത് തൃശ്ശൂരിലാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ആദ്യകാലങ്ങളിൽ ഇത്തരം സംഭവങ്ങളൊക്കെ ഒരു സർവ്വസാധാരണമായിരുന്നു. പിന്നീട് അത്തരത്തിലുള്ള സംഭവങ്ങൾ കുറഞ്ഞു വരികയായിരുന്നു. ഇതിനിടയിലാണ് ഇന്നലെ പട്ടപകൽ തൃശ്ശൂരിൻ്റെ മണ്ണുത്തേക്കും കുതിരാനും ഇടയിൽ ഒരു അടിപ്പാത നിർമ്മാണം നടക്കുന്നതിൻ്റെ അരികുവശത്തായിട്ടാണ് 3 ഇന്നോവ ഉൾപ്പെടെയുള്ള 3 വാഹനങ്ങളിലെത്തിയ അക്രമി സംഘം. ഏകദേശം 10 പേരുണ്ടായിരുന്നു. ഇവരാണ് ഇവർ യാത്ര ചെയ്തിരുന്ന ഈ സ്വർണ്ണ വ്യാപാരിയും സുഹൃത്തും യാത്ര ചെയ്തിരുന്ന കാറിനെ വലം വെച്ച് തടഞ്ഞു നിർത്തി. ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ്, അപ്പുറത്തെ കാറിലേക്ക് കയറ്റി കൊണ്ടുപോകുന്നു, അതോടൊപ്പം തന്നെ സ്വർണം അങ്ങോട്ട് കടത്തുന്നു. രണ്ട് കാറിൽ, അതായത് അരുൺ, ഉടമയായ അരുണും അതുപോലെ തന്നെ റോജി, ഈ രണ്ടുപേരാണ് ഈ കാറിലുണ്ടായിരുന്നത്. ഈ രണ്ടുപേരെയും 2 കാറുകളിലാക്കി കൊണ്ടു പോകുന്നു. പിന്നീട് ഇവരെ 2 സ്ഥലങ്ങൾ, ഒരാളെ പുത്തൂരും മറ്റൊരാളെ പാലിയേക്കര ടോൾ പ്ലാസയ്ക്ക് അരികിൽ ഉപേക്ഷിക്കുന്നു. വാഹനം പൂച്ചട്ടി എന്ന സ്ഥലത്തിനടുത്ത് ഉപേക്ഷിക്കുന്നു. പിന്നീട് സ്വർണവുമായി 10-അംഗ സംഘം കടന്നു പോകുന്നു. പിന്നീടാണ് ഇതിൻ്റെ ഉടമയായ അരുൺ പോലീസിൽ പരാതി നൽകുന്നു. ഇത് സംബന്ധിച്ച അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. തട്ടിപ്പുകാരെ സംബന്ധിച്ച്, അതായത് സ്വർണം തട്ടിയവരെ സംബന്ധിച്ച് യാതൊരു വിവരവും ഇതിനകം തന്നെ പോലീസിന് ലഭിച്ചില്ല. അതുകൊണ്ട് തന്നെ ഒല്ലൂർ DYSP നേതൃത്വത്തിൽ പ്രത്യേക സംഘം രൂപീകരിച്ച അന്വേഷണം ഇപ്പോൾ ഊർജിതമാക്കിയിട്ടുണ്ട്. ദേശീയപാതയിൽ വെച്ച് ഏകദേശം 2 കോടി രൂപ വരുന്ന 2.5 കിലോയിലധികം സ്വർണം തട്ടിയെടുക്കുക എന്നത്, അതും ആളുകളെല്ലാം കാണുന്നതിനിടയിൽ തട്ടിയെടുക്കുക എന്നത് ഈ അടുത്ത കാലത്തൊന്നും കേട്ടു കേൾവിയില്ലാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതീവ ഗുരുതരവും ഗൗരവമായ ഒരു വിഷയമായിട്ട് തന്നെയാണ് പോലീസ് അതിനെ കാണുന്നത്. ആദ്യം വൈകാതെ തന്നെ ഇവരെ സംബന്ധിച്ച വിവരങ്ങൾ അറിയാനാകുമെന്നാണ് പോലീസ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ ഇന്നോവ ഉൾപ്പെടെയുള്ള 3 കാറുകളുടെയും നമ്പറുകൾ ഫേക്ക് ആണ്. അത് സ്വാഭാവികമാണ്, ഇത്തരത്തിലുള്ള പണം, പട്ടാപ്പകൽ പണം സ്വർണം തട്ടാൻ വരുന്നവർ ഒരിക്കലും ശരിയായ നമ്പർ പ്ലേറ്റ് ഉപയോഗിക്കില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വാഹനങ്ങൾ കടന്നുപോയ വഴികളും ഇവരുമായി ബന്ധപ്പെട്ട തമിഴ്നാട്ടിൽ നിന്നാണ് വരുന്നത്, കോയമ്പത്തൂരിൽ നിന്നാണ് ഈ സ്വർണം കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ തമിഴ്നാട് കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. വൈകാതെ തന്നെ ഇവരെ പിടിയിലാകുമെന്ന പ്രതീക്ഷയാണ് പോലീസിനുള്ളത്. ബിനിൽ, ഓക്കെ ജെയ്സൺ തുടരുക. മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി ജെയ്സൺ നൽകും.